മലിന നഷ്ടം ഈടാക്കുന്നതിന്റെ ഭാഗമായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെയുള്ള ജപ്തിയുടെ മറവിൽ മുസ്ലിം ലീഗുകാരെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമം നടക്കുന്നുവെന്ന പാർട്ടി ജനറൽ സെക്രട്ടറി പി.എം.എ. സലാം. മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ അടക്കം സ്വത്ത് ജപ്തി ചെയ്തെന്നും സർക്കാരും പി.എഫ്.ഐയും തമ്മിലുള്ള ഒത്തുകളിയാണിതെന്നും പി.എം.എ. സലാം ആരോപിച്ചു. സർക്കാർ മെഷീനറിയെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ തെളിവാണ് ഇപ്പോൾ കാണുന്നതെന്നും ഇത് അബദ്ധം പറ്റിയതാണെന്ന് പറയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അപരാധികളെ രക്ഷപ്പെടുത്തി നിരപരാധികളെ കുടുക്കുകയാണ്. തെറ്റായ ജപ്തികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വിഷയം നിയമസഭയിൽ ഉൾപ്പെടെ ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് പ്രതിനിധിയായ പഞ്ചായത്ത് അംഗത്തിന്റെ സ്വത്തും കണ്ടുകെട്ടിയെന്ന പരാതി ഉയർന്നിരുന്നു. എടരിക്കോട് പഞ്ചായത്ത് മെമ്പർ സി.ടി. അഷ്റഫിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് കണ്ടുകെട്ടൽ നോട്ടീസ് പതിച്ചത്. മറ്റൊരാളുടെ പേരിൽ സാമ്യം കൊണ്ടാണ് നടപടിയെന്നും വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രതികരിച്ചുകൊണ്ട് അഷ്റഫ് രംഗത്ത് വന്നിരുന്നു. അതേസമയം സംസ്ഥാന വ്യാപകമായി തന്നെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ താവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ തുടരുകയാണ്. ഇതുവരെ 100 നേതാക്കന്മാരുടെ വീടും സ്ഥലവുമാണ് ജപ്തി ചെയ്തത്. അതേസമയം LGBTQ സമൂഹത്തെക്കുറിച്ചുള്ള കെ.എം. ഷാജിയുടെ പ്രസ്താവനയിൽ വിവാദം വേണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പി.എം.എ. സലാം രംഗത്തു വന്നിരുന്നു. ഷാജി ഏതെങ്കിലും സമൂഹത്തെ അപമാനിച്ചിട്ടില്ല. എല്ലാ വിഭാഗങ്ങളെയും പരിഗണിക്കണമെന്നാണ് ലീഗ് നിലപാട്. ജെൻഡർ നീതിയാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. ഇത്തരം വിഭാഗങ്ങളോട് വിവേചനം ഉണ്ടാകരുതെന്നാണ് ലീഗിന്റെ നിലപാട്. ലൈംഗിക അരാജകത്വം ജെൻഡറിന്റെ പ്രശ്നമല്ല, എല്ലാം കമ്മ്യൂണിറ്റിയെയും പരിഗണിക്കണമെന്നാണ് പാർട്ടി നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. ലൈംഗിക ന്യൂനപക്ഷങ്ങളെ അടച്ചാക്ഷേപിച്ചിട്ടില്ലെന്നും കെ.എം. ഷാജി വ്യക്തമാക്കിയിരുന്നു. LGBTQ അഭിപ്രായത്തെ മറ്റുള്ളവർ അവരുടെ മനോവ്യക്തിത്വങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അതേസമയം മുസ്ലിം ലീഗ് അംഗത്വമെടുത്തവരിൽ സിനിമാ നടന്മാരായ ഷാരൂഖ് ഖാനും മമ്മൂട്ടിയും ഉണ്ടെന്ന പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സത്യവിരുദ്ധമായ വാർത്തയാണ് പ്രചരിക്കുന്നതെന്നും വ്യാജ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പി.എം.എ. സലാം പറഞ്ഞിരുന്നു. ഒരേ ശാഖയിൽ ക്രമനമ്പറുള്ള ബുക്കിൽ നിന്ന് മുറിച്ചു കൊടുക്കുന്ന ഒരേ ശ്രേണിയിൽ പെട്ടതായിരിക്കും ഇത്. എന്നാൽ ഈ സ്ക്രീൻഷോട്ടിൽ വ്യത്യസ്ത ശ്രേണിയിലുള്ള നമ്പറുകളാണുള്ളത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് വ്യാജമാണെന്ന് വ്യക്തമാണെന്നും പി.എം.എ. സലാം പറയുന്നു. മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത്. സംസ്ഥാനത്ത് 25 ലക്ഷത്തടുത്തുള്ളവർ പാർട്ടി മെമ്പർമാർ എന്ന അവകാശവാദവുമാണ് ലീഗ് നേതൃത്വം രംഗത്തുവരികയും ചെയ്തിരുന്നു. എന്നാൽ തിരുവനന്തപുരം നിയമ മണ്ഡലത്തിലെ ഒരു വാർഡിൽ മെമ്പർഷിപ്പ് വിതരണത്തിൽ ക്രമക്കേട് വന്നതായും ഫിലിം സ്റ്റാറുകളായ ഷാരൂഖ് ഖാനെയും മമ്മൂട്ടിയെയും ലീഗിന്റെ മെമ്പർമാരായി ചേർത്തിട്ടുണ്ടെന്ന വാർത്തയായിരുന്നു പ്രചരിച്ചത്. We'll be right back.